മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഒരു പ്രോബ്ലത്തിനെ രണ്ട് രീതിയിൽ ചെയ്തു. ഒറ്റ വേരിയബിൾ ഇട്ട് നമ്മൾ ചെയ്തിരുന്നു, ടു വേരിയബിൾസ് വെച്ച് ചെയ്തിരുന്നു. അപ്പോൾ ടു വേരിയബിൾസ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും, അല്ലേ? ടു വേരിയബിൾസിൻ്റെ പ്രാക്ടീസ് പ്രോബ്ലം ആണ് നമ്മൾ ഈ ചെയ്യുന്നത്. പേജ് നമ്പർ 40 ഫസ്റ്റ് ക്വസ്റ്റ്. രാജു ബോട്ട് 7 നോട്ട്ബുക്സ് ഓഫ് 200 പേജസ് ആൻഡ് 5 ഓഫ് 100 പേജസ് ഫോർ 107 റുപ്പീസ്. ജോസഫ് ബോട്ട് 5 നോട്ട്ബുക്സ് ഓഫ് 200 പേജസ് ആൻഡ് 7 ഓഫ് 100 പേജസ് ഫോർ 97 റുപ്പീസ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച് കൈൻഡ് ഓഫ് നോട്ട്ബുക്ക്? എന്തായി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നേ? അതായത് രാജു 7 നോട്ട്ബുക്ക് 200 പേജസിൻ്റെ വാങ്ങി, അതുപോലെ 5 നോട്ട്ബുക്ക്സ് 100 പേജസിൻ്റെ വാങ്ങി. എല്ലാം കൂടി ആഡ് ചെയ്ത് രാജു പേ ചെയ്തത് 107 റുപ്പീസാണ്, 107 രൂപ. എന്നാൽ ജോസഫ് ആണെങ്കിലോ 5 നോട്ട്ബുക്ക്സ് ആണ് 200 പേജസിൻ്റെയും 100 പേജിൻ്റെ നോട്ട്ബുക്ക് ഇതിനേക്കാൾ കൂടുതൽ 7 വാങ്ങി. പക്ഷേ ജോസഫിന് 97 റുപ്പീസാണ് പേ ചെയ്യേണ്ടി വന്നേ. അങ്ങനെയാണെങ്കിൽ 200 പേജ് ബുക്കിന് എത്ര രൂപ, 100 പേജിൻ്റെ ബുക്കിന് എത്ര രൂപ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു, 100 പേജിൻ്റെ ബുക്ക്, 200 പേജിൻ്റെ ബുക്ക്, ഇതിനെ എക്സ് എന്നും, വൺ ബുക്കിന് കേട്ടോ, വൺ ബുക്ക്, ഇവിടെ 100 പേജിൻ്റെ ബുക്കിന് വൈ എന്നും കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രാജു കൊടുത്ത എമൗണ്ട് കൊണ്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക ഞാൻ. അതായത് 200 പേജിൻ്റെ 7 ബുക്കാണ് വാങ്ങിയത്, അപ്പോൾ 7x പ്ലസ് 100 പേജിൻ്റെ 5 നോട്ട് ബുക്കാണ് വാങ്ങിയത്, അപ്പോൾ 5y ദാറ്റ് ഇസ് ഈക്വൾ ടു എമൗണ്ട് എത്ര വന്നു, 107. ഇനി നമുക്ക് ജോസഫ് പേ ചെയ്തത് കൊണ്ട് മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. അതായത് 5 200 പേജസിൻ്റെ ബുക്ക്, ദാറ്റ് മീൻസ് 5x പ്ലസ് 700 പേജിൻ്റെ ബുക്ക്, അപ്പോൾ 7y ദാറ്റ് ഇസ് ഈക്വൾ ടു 97 റുപ്പീസ്. ഓക്കെ, നമുക്ക് കണ്ടോ, ടു വേരിയബിൾസ് ആണ്. ഈ ടു വേരിയബിൾസും എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് കണ്ടോ, കോഎഫിഷ്യൻസ് സെയിം ആണെങ്കിൽ നമുക്ക് വേഗം ആഡ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു എക്സ് പ്ലസ് 2y ദാറ്റ് ഇസ് ഈക്വൽ ടു 4. ഇനി നമുക്ക് എന്ത് ചെയ്തു, എക്സ് പ്ലസ് 4y ദാറ്റ് ഇസ് ഈക്വൽ ടു 8, ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ സബ്ട്രാക്ഷൻ ചെയ്യുകയാണ്. ഇതിന് സബ്ട്രാക്ഷൻ ചെയ്തത് 0, ഇതിന് സബ്ട്രാക്ഷൻ ചെയ്ത 2y ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 4, അപ്പോൾ 2y ദാറ്റ് ഇസ് ഈക്വൽ ടു 4, അപ്പോൾ y ദാറ്റ് ഇസ് ഈക്വൽ ടു 2. കോഎഫിഷ്യൻ്റ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എളുപ്പം സബ്ട്രാക്ട് ചെയ്യാം. ഇതിൽ നിന്ന് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ ഈ വേരിയബിൾ അങ്ങോട്ട് 0. ഇനിയിപ്പോൾ കോഎഫിഷ്യൻ്റ്, ഇപ്പോൾ 2x പ്ലസ് 3y ദാറ്റ് ഇസ് ഈക്വൽ ടു 6, എക്സ് പ്ലസ് വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു 2, ഇങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടോ, കോഎഫിഷ്യൻ്റ് ഇവിടെ 2x ഇവിടെ 3y ഈക്വൽ അല്ല, പക്ഷേ ഇവിടെ ഈക്വൽ ആക്കാൻ എളുപ്പമാർഗമുണ്ട്. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കി എളുപ്പം, ഇവിടെ 2x 2y ഇവിടെ 4, എന്നിട്ട് ഇതിൽ നിന്ന് സബ്ട്രാക്ഷൻ ചെയ്താൽ നമുക്ക് വേഗം ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യൻ്റ് സെയിം ആണെങ്കിൽ, അത് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ മതി, കോഎഫിഷ്യൻ്റ് സെയിം ആണെങ്കിൽ നമുക്ക് സബ്ട്രാക്ട് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് സബ്ട്രാക്ട് ചെയ്താൽ വേഗം ആൻസർ കിട്ടും. ഇനി കോഎഫിഷ്യൻ്റ് ഇതാ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പെട്ടെന്ന് സെയിം ആക്കാൻ പറ്റും ഒരു ഇക്വേഷനെങ്കിൽ നമ്മൾ അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. ചില കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കോഎഫിഷ്യൻ്റ് കണ്ടോ ഇതിനെ ഒരെണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കോഎഫിഷ്യൻ്റ് സെയിം ആക്കേണ്ടി വരും. ഇവിടെ നോക്കി ഈ ക്വസ്റ്റ്യനിൽ കോഎഫിഷ്യൻ്റ് രണ്ടും ഡിഫറൻറ്റാണ്, ഈ രണ്ട് ഇതിൻ്റെയും ഡിഫറൻറ്റാണ്. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ ഒന്നുകിൽ ഇതിനെ കണ്ടോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, രണ്ട് ഇക്വേഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഒരു പ്രത്യേക കണ്ടീഷനിൽ അതിനേക്കാളും ഒരു എളുപ്പമാർഗമുണ്ട്, കാരണം ഇവിടെയും 7 ഇവിടെയും 7 ഇവിടെയും 5 ഇവിടെയും 5. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടി ഒരു പ്രാവശ്യം ആഡ് ചെയ്യുക, ഒരു പ്രാവശ്യം സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഇതിനൊന്ന് ഞാൻ ആഡ് ചെയ്യുക. ഇതിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് വരുന്നത്, 12x. ഇതിനെ ആഡ് ചെയ്താലോ നമുക്കറിയാം 12y, അപ്പോൾ ഇതിനെ ആഡ് ചെയ്താലോ ഇവിടെ 14 വന്നു, അപ്പോൾ 0 ഇവിടെ എന്ത് വന്നു, 204. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഈ എക്സ് 2 ഇവിടെ ഞാൻ ഇതിൽ നിന്നും 12 ഔട്ട് സൈഡിലേക്ക് എടുക്കുക, 12 ഔട്ട് സൈഡിലേക്ക് എടുത്താൽ എക്സ് പ്ലസ് വൈ ദാറ്റ് ഈക്വൽ ടു 204.
അപ്പോൾ എക്സ് പ്ലസ് വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു 204/12. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 12 എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ എത്ര ആൻസർ വന്നു, എക്സ് പ്ലസ് വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു 17. ഇക്വേഷൻ നമ്പർ 3 കൊടുത്തു. ഇത് ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഉം ആണ് അല്ലേ. ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഉം. ഇനി എന്ത് ചെയ്യുക, ഈ 1 ഉം 2 ഉം തന്നെ സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടും. ഞാൻ സബ്ട്രാക്റ്റ് ചെയ്യാൻ പോവുകയാണ്. 7x + 5y ദാറ്റ് ഇസ് ഈക്വൽ ടു 107. അപ്പോൾ 5x + 7y ദാറ്റ് ഇസ് ഈക്വൽ ടു 97 സബ്ട്രാക്ഷൻ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ 2x - 2y ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ എത്രയാണ് വന്നേക്കണമെന്ന് നോക്കി, 0, 10. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് തോന്നുന്നു, x - y ദാറ്റ് ഇസ് ഈക്വൽ ടു 5 കേട്ടോ. x - y = 5 എങ്ങനെയാണ്, ഇതിൽ നിന്ന് 2 ഔട്ട്സൈഡിലേക്ക് എടുത്തു, എന്നിട്ട് 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ 10/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5y. അപ്പോൾ x - y 5 കിട്ടി. ഇവിടെ എക്സ് പ്ലസ് വൈയു ദറ്റ് ഇസ് ഈക്വൽ ടു 17. നമ്മൾ എന്ത് ചെയ്യുക, ആൻസ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഇത് 0 ആവും, ഇത് 2x, ഇവിടെ എന്ത് വന്നു, 22. അപ്പോൾ എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു 22/2 ദറ്റ് ഇസ് ഈക്വൽ ടു 11. എക്സ് എന്ന് പറഞ്ഞാൽ 200 പേജസിൻ്റെ എത്ര രൂപയാണ്, 11 rupees ആണ് ഒരു 200 പേജസിൻ്റെ ബുക്കിന്. അങ്ങനെയാണെങ്കിൽ വൈ കണ്ടുപിടിക്കണമെങ്കിലോ, ദാ ഇവിടെ നോക്കിയാൽ മതി, 11 + y ദറ്റ് ഇസ് ഈക്വൽ ടു 17. വൈ ദറ്റ് ഇസ് ഈക്വൽ ടു 17 - 11, അപ്പം 6 rupees, 100 pages - 6 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് ഇത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു പ്രോബ്ലം ആണ് അല്ലേ. നമുക്ക് കോഎഫിഷ്യൻ്റ് സെയിം ആണെങ്കിൽ വളരെ ഈസിയാണ്, സബ്ട്രാക്ട് ചെയ്താൽ മതി. കോഎഫിഷ്യൻ്റ് നോക്കൂ, എളുപ്പം സെയിം ആക്കാൻ പറ്റും. ഒരു ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയെങ്കിൽ എളുപ്പം സെയിം ആക്കി സബ്ട്രാക്ട് ചെയ്താൽ വേഗം ആൻസർ കിട്ടും. ഇവിടെ എന്താ കണ്ടിരിക്കുന്നത്, വേറൊരു ടൈപ്പാണ്. കോഎഫിഷ്യൻ്റ് സെയിം ആണല്ല, പക്ഷെ ഏതിൻ്റെയൊക്കെ കോഎഫിഷ്യൻറ്റാണ്, ഈ എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻ്റ് സെയിമാണ്, ഇതിലെയും ഇതിലെയും, അതുപോലെ ഇതിൻ്റെയും. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം ആഡ് ചെയ്യുക, ഒരു പ്രാവശ്യം സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എളുപ്പം ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 times a number ആൻഡ് 3 times another number ആഡഡ് ടുഗദർ മേക്സ് 43. 2 times the second number സബ്ട്രാക്റ്റഡ് ഫ്രം 3 times the first ഗീവ്സ് 11. വാട്ട് ആർ ദ നമ്പേഴ്സ്? എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു നമ്പറിൻ്റെ 4 times, അതായത് ഞാൻ ഒരു നമ്പറിൻ്റെ 4 times എന്ന് പറഞ്ഞാൽ 4x. ഓക്കെ, 4x കൂടെ മറ്റൊരു നമ്പറിൻ്റെ 3 times ആഡ് ചെയ്യുക. മറ്റൊരു നമ്പർ y ആണെങ്കിൽ അതിൻ്റെ 3 times ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 43 ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 കിട്ടി. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഈ സെക്കൻഡ് നമ്പറിൻ്റെ 2 times സബ്ട്രാക്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കുക ഫസ്റ്റ് നമ്പറിൻ്റെ 3 times നിന്ന്. അപ്പോൾ ഫസ്റ്റ് നമ്പറിൻ്റെ 3 times നിന്ന് സെക്കൻഡ് നമ്പറിൻ്റെ 2 times സബ്ട്രാക്റ്റ് ചെയ്തു. ദിസ് ഇസ് ഈക്വൾ ടു 11 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇത് നോക്കൂ, ഇതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പ്രത്യേകത നോക്കി, കണ്ടോ, സെയിം, ഇതും സെയിമാണ്, പക്ഷെ ഇതും സെയിം അല്ല. ഇനിയിപ്പോൾ ഇത് സെയിം ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡിഫറെൻ്റായി മാറും അല്ലേ. അപ്പോൾ എൻ്റർലി ഡിഫറെൻ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം കണ്ടീഷനിൽ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇതുകൊണ്ടും ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇതുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് 3a 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും, 2a 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലോ അതിങ്ങോട്ട് 0 ആയി മാറും. ഓക്കെ, അപ്പം ഇക്വേഷൻ നമ്പർ 1 into 2. അപ്പോൾ ഞാനിവിടെ 8x + 6y ദറ്റ് ഇസ് ഈക്വൽ ടു 86. ഇനി ഇക്വേഷൻ നമ്പർ 2 into, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 9x - 6y ദറ്റ് ഇസ് ഈക്വൽ ടു 33. ഇനി ആഡ് ചെയ്യുക, ഇനി ആഡ് ചെയ്താൽ ഇത് 0 ആയി മാറി. നമുക്ക് എല്ലായ്പ്പോഴും വേണ്ടത് ഒരു വേരിയബിളിനെ 0 ആക്കണം. ഒരു വേരിയബിളിനെ 0 ആക്കണമെങ്കിൽ ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആവണം. ഈക്വൽ ആണ്, രണ്ടും ഈക്വൽ ആണ്, പ്ലസ് ആണെങ്കിൽ മൈനസ് ചെയ്താൽ 0 ആവും. രണ്ടും ഈക്വൽ ആണ്, ഡിഫറൻസ് സൈൻ ആണെങ്കിൽ പ്ലസ് ചെയ്താൽ 0 ആവും. കാരണം ഇത് ഡിഫറൻസ് സൈൻ ആണ്, ഈക്വൽ ആണ്, ഡിഫറൻസ് സൈൻ ആണ്. അപ്പോൾ ഇത് പ്ലസ് ചെയ്താൽ 0 ആവും. അപ്പോൾ ഇവിടെ പ്ലസ് ചെയ്താൽ 17x വന്നു. ദിസ് ഇസ് ഈക്വൽ ടു, ദാ ഇവിടെ 9, ഇവിടെ എന്ത് വന്നു, 119 വന്നു. ഇനി x ദാറ്റ് ഇസ് ഈക്വൽ ടു 119/17.
ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഇതുകൊണ്ട് ഡിവിഷൻ ചെയ്യാം. എത്ര പ്രാവശ്യം പോകും? ദിസ് ഇസ് ഈക്വൾ ടു 7 എന്ന ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൾ ടു 7 കിട്ടി. എക്സ് ഈക്വൾ ടു 7 ആണെങ്കിൽ വൈ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു വിഷമവും ഇല്ല. നമ്മളിവിടെ എന്ത് ചെയ്തു? 3x - 2y ദറ്റ് ഇസ് ഈക്വൾ ടു 11. 3 × 7 - 2y ദറ്റ് ഇസ് ഈക്വൾ ടു 11. കണ്ടോ, 21 ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, -11 ഇതിനെ ഇവിടേക്ക് കൊണ്ടുപോയി, അപ്പോൾ പ്ലസ് ആയി 2y. അപ്പോൾ 2y ദറ്റ് ഇസ് ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടി? 10 കിട്ടി അല്ലേ. y ദറ്റ് ഇസ് ഈക്വൾ ടു 10/2 ഡിവിഷൻ ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ x എന്ന് പറയുന്ന നമ്പർ എന്താണ്? 7 y എന്ന് പറയുന്ന നമ്പർ 5 ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11. ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ് 27 ദ ഒറിജിനൽ നമ്പർ. വാട്ട് ഈസ് ദ നമ്പർ? നമ്മളോട് പറഞ്ഞേക്കാണ് ഒരു 2-digit നമ്പർ, ആ 2-digit നമ്പറിൻ്റെ 2 digits കൂടി സം ചെയ്താൽ 11 കിട്ടുക. ഓക്കെ, അപ്പോൾ 2-digit നമ്പറിൻ്റെ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ് പ്ലസ് വൈ ദറ്റ് ഇസ് ഈക്വൾ ടു 11 എന്ന് കൊടുക്കുക. അപ്പോൾ നോക്കൂ, 91 നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 10 ആണ് കിട്ടുക. ഇനി 92 ആഡ് ചെയ്യുമ്പോൾ 11 ആണ് കിട്ടുക, ഡിജിറ്റുകൾ ആഡ് ചെയ്തപ്പോൾ അല്ലേ. ഇനി നമ്മൾ നോക്കി, 83 ആഡ് ചെയ്തപ്പോൾ ഡിജിറ്റ് 11 ആണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ ഏതോ ഒരു 2-digit നമ്പർ, നമുക്കറിയില്ല ഏത് 2-digit നമ്പറാണ്, ഏതോ ഒരു 2-digit നമ്പറിൻ്റെ ഡിജിറ്റുകൾ ആഡ് ചെയ്തപ്പോൾ എനിക്ക് 11 കിട്ടി. അപ്പോൾ അതിൽ ഒരു ഡിജിറ്റ് എക്സ് ആയിട്ട് മറ്റൊരു ഡിജിറ്റ് വൈ ആയിട്ട് എടുത്തു. ഇനി നമ്മളോട് പറഞ്ഞേക്കുക, ഒരു 2-digit നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം 10x + y ആണ്. ഇത് 1s place ഇത് 10s place. നോക്കൂ, 83 നോക്കി, 3 1s ആണുള്ളത്. ഈ 8 എന്ന് വെച്ചാൽ വെറുതെ 8 ഇങ്ങനെ ഇടാൻ പറ്റുമോ? ഇല്ല, 10 times ആണ് ഈ 8 ഉള്ളത്, അതാണ് 10. അപ്പോൾ 80 വരും. 80 + 3 ആണ് 83 ആവുക. അപ്പോൾ ഒരു 2-digit നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? 10x + y ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇവിടെ നമുക്കൊരു 2-digit നമ്പർ 10x + y എന്ന് എഴുതി. ഈ 10x + yയുടെ കൂടെ 27 ആഡ് ചെയ്യണം. ദാ 27 ഞാൻ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിജിറ്റുകൾ മറച്ചിട്ടാണ് കിട്ടുന്നതിൻ്റെ ആൻസർ ആവുന്നത്. ഇപ്പോൾ നോക്കി, ഇത് 83 ആണ്, ഡിജിറ്റ് മറച്ചിട്ടാണ് 38 അല്ലേ കിട്ടുക. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ. ഈ ഡിഫറൻസ് ഇല്ലേ, ഈ ഡിഫറൻസ് പോലെ നമ്മളുടെ ഈ 2-digit നമ്പേഴ്സ് മറച്ചിട്ടാൽ കിട്ടുന്ന റിലേഷൻ എന്താണെന്നറിയോ? ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ 27 ആഡ് ചെയ്താലാണ് ഡിജിറ്റുകൾ റിവേഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടി, ഡിജിറ്റ് റിവേഴ്സ് ചെയ്തു, എക്സും വൈയും പ്ലേസസ് മാറ്റി. അങ്ങനെ വന്നാൽ ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കി, 10x നിന്നും ഒരു എക്സ് പോയി, അതുപോലെ പ്ലസ് വൈ ഇവിടെ മൈനസ് ഉണ്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദിസ് ഇസ് ഈക്വൾ ടു -27. അപ്പോൾ ഇവിടുന്ന് എന്താ വന്നേ? 9x - 9y ദറ്റ് ഇസ് ഈക്വൾ ടു -27. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എല്ലാത്തിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ എക്സ് -y ദറ്റ് ഇസ് ഈക്വൾ ടു -3, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി ഈ 2 equations സിമ്പിൾ ഇക്വേഷൻ ആണല്ലേ. ഇത് എക്സ് പ്ലസ് വൈ ഈക്വൾ ടു 11 x - y ദറ്റ് ഇസ് ഈക്വൾ ടു -3. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുക, എക്സ് പ്ലസ് വൈ ദറ്റ് ഇസ് ഈക്വൾ ടു 11, x - y ദറ്റ് ഇസ് ഈക്വൾ ടു -3. ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇത് 0 വന്നു, ഇവിടെ 2x വന്നു. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 8 ആണ് അല്ലേ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, സബ്ട്രാക്ട് സ്മോളർ 1 ഫ്രം ബിഗ്ഗസ്റ്റ് ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ബിഗർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതിൽ നിന്നത് കുറച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ്? 8. അപ്പോൾ എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു ഇവിടെ 4 ആൻസർ കിട്ടി. എക്സ് 4 ആണെങ്കിൽ വൈ എത്രയാണ് കിട്ടുക? വൈ എന്ന് വെച്ചാൽ ഇവിടെ 4 + y ദറ്റ് ഇസ് ഈക്വൾ ടു 11. അപ്പോൾ വൈ ദറ്റ് ഇസ് ഈക്വൾ ടു 11 - 4 അല്ലേ. അപ്പോൾ വൈ ദറ്റ് ഇസ് ഈക്വൾ ടു നമുക്കിവിടെ നിന്ന് എന്ത് വന്നു? 7 വന്നു. അപ്പോൾ നമ്മുടെ നമ്പർ എന്താണ്? 2-digit നമ്പർ 10x + y. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 4 ഇതിൻ്റെ സ്ഥാനത്ത് 7 ഇതല്ലേ നമ്മുടെ നമ്പർ 10x + y. അതായത് 10 × 4 + y എന്ന് പറഞ്ഞാൽ 7. അപ്പോൾ 40 + 7 അതായത് 47 ആണ് നമ്മുടെ ശരിക്കും നമ്പർ. ഈ നമ്പർ മറച്ചിട്ടാണ് കിട്ടുന്നത് ഏതാണ്? റിവേഴ്സ് ചെയ്താൽ അല്ലേ, റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 74 കിട്ടും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 27 ആണോ എന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ മറക്കരുത്,
ടു ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് 10x + y. അപ്പോൾ 3-digit നമ്പർ ആണെങ്കിലോ ഒരു വിഷമവും ഇല്ല, നിങ്ങനെ 100x + 10y + z, ഇതാണ് 3-digit നമ്പർ. അപ്പോൾ 3-digit നമ്പർ നോക്കി, 324 എന്ന് പറഞ്ഞാൽ 300s, 210, 4 1s. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയത്. ഓക്കെ, താങ്ക് യു.